നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ശിഷ്യന്മാർക്കും 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് എനിക്ക് മെസ്സേജുകൾ അയക്കണം. ജന്മതീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഇതൊക്കെ അയച്ചു തരണം. ജന്മതീയതി വച്ച് നമുക്ക് നക്ഷത്രം കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് പലരും ചിലപ്പം ചിന്തിച്ചു പോകും. ചിലവരുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിലേക്ക് ഉള്ള ജന്മതീയതി ആയിരിക്കും പറയുന്നത്, പലതും തെറ്റായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ കാരണം, 4 വയസ്സുള്ള ഒരാളിനെ 5 വയസ്സായിട്ട് കൊണ്ട് പള്ളിക്കൂടത്തിൽ ചേർക്കും, അപ്പോഴത്തേക്കൊക്കെ അത് തീയതിയിൽ വ്യതിയാനങ്ങളും വന്നു പോകും. അതുകൊണ്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് രേവതി നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെയാണ്. രേവതി മീനരാശി കൂറിൽപ്പെടുന്ന നാളാണ്. നല്ല ബുദ്ധിയും ശക്തിയും കഴിവുള്ളവരാണ്. ദുതി നിധി ധന ഭോഗി പണ്ഡിതശ അന്ത്യരാശോധനം സുഖം പാണ്ഡിത്യ അറിവ് കഴിവ് സമ്പത്ത് സൗഭാഗ്യം ഐശ്വര്യം വളരെ വളരെ ബുദ്ധിയും കഴിവും ഉള്ളവരാണ്. അവർക്ക് എന്തൊക്കെയോ ദൈവികപരമായ ഒരു അനുകൂലത ജനിച്ചപ്പോഴേ ജന്മവാസനയായിട്ടോ പാരമ്പര്യ ഗുണങ്ങളെ കൊണ്ടോ ഭക്തിയിൽ നിന്ന് കിട്ടുന്ന സിദ്ധി കൊണ്ടോ അവരെന്തോ വലിയ മിടുക്കന്മാരായിട്ടാണ് സമൂഹത്തിൽ കഴിഞ്ഞു പോകുന്നത്. അവർക്ക് തന്നെ തോന്നും, ഞാൻ ഇത്രയും മിടുക്കനാണോ, എനിക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നു, പക്ഷേ ഇത് നേരത്തെ അറിഞ്ഞിരുന്നു എങ്കിൽ എന്തെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ പല ആൾക്കാർക്കും കഴിവുണ്ടെങ്കിലും അവസരങ്ങൾ അവർ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യം വിചാരിച്ച് പ്രവർത്തിച്ചാലും, അത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിലും, നിങ്ങളുടെ കഴിവുകൾ സമൂഹത്തിനും കുടുംബത്തിനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പ്രസ്ഥാനങ്ങൾക്കും വളരെയധികം നിങ്ങൾ ചെയ്യുന്നതാണ്. മീനരാശിക്കൂറുകാരുടെ ഫലം എങ്ങനെയാണ് പുതുവർഷം നമ്മൾ നിരൂപിക്കുന്നതെന്ന് വെച്ചാൽ, അവർ ജനിച്ച കൂറിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളൊക്കെ സഞ്ചരിക്കുന്നതിൻ്റെ അടിസ്ഥാനമായിട്ടാണ് ഒരു വർഷം ഏതൊക്കെ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ വർഷഫലങ്ങൾ പറയുന്നത്. അപ്പോൾ മീനരാശിക്കൂറാണ് രേവതി നക്ഷത്രം. ഈ വർഷം നമുക്ക് മെയ് മാസം വരെ, ഈ വരുന്ന മെയ് മാസം വരെ വ്യാഴം രണ്ടിൽ നിൽക്കുന്ന കാലഘട്ടമാണ്. ഈ 2023 ഒക്ടോബർ മുതൽ രാഹു പൊന്നി വരുന്ന കാലമാണ്. കഴിഞ്ഞ 2023 ജനുവരി മാസം 17 മുതൽ 7.5 ശനിയുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെ ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുന്ന ഒരു ഘട്ടം ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ 30 കൊല്ലത്തിനകത്ത് വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. 7.5 ശനി 30 വർഷത്തിലൊരുക്കയാണ് വരുന്നത്. ജന്മത്തിലെ രാഹു വരുന്നതും അതേപോലെ 1.5 വർഷമാണ് ഒരു രാശിയും നീങ്ങുന്നത്. അപ്പോൾ അത് വച്ച് നോക്കുമ്പോഴും രാഹു ജന്മത്തിൽ വരുന്ന കാലവും മോശമാണ്. എന്നാൽ ചന്ദ്രസ്തു നിതനം പ്രാപ്തോ സപ്തമം ബുധലോഹിതോ ദ്വാദശം ഭാസ്കര ഷഷ്ഠം ഭൃഗുപുത്ര സമാസതി തൃതീയം ദേവമന്ത്രീജ രാഹുകേതു ശനൈശ്വരാ ജന്മസ്തേ പ്രാണസന്ദേഹം കുറുവന്തി തേന സംശയ. അവ ജന്മത്തിൽ രാഹു വരുന്നതും കേതു വരുന്നതും ശനി വരുന്നതും മൂന്നിന് വേഴം വരുന്നതും പ്രാണസന്ദേഹം, ആപത്ത്, അപകടം, മരണം, പെട്ടെന്നുണ്ടാകുന്ന അറ്റാക്ക്, അസുഖങ്ങൾ, അപകടങ്ങൾ, കേസുകൾ, ദൈവാസങ്ങൾ, പ്രശ്നങ്ങൾ, ദുരിതങ്ങളൊക്കെ വരുന്നതാണ് മെയ് മാസം കഴിഞ്ഞിട്ട് വേഴം മൂങ്ങി വരുന്ന കാലഘട്ടം. അപ്പോൾ ഈ വർഷത്തിൻ്റെ ആദ്യ കാലഘട്ടം നമുക്ക് നല്ലതാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഘട്ടങ്ങൾ വളരെ സൂക്ഷിക്കണം. 7.5 ശനി എന്ന് പറയുന്നത് നാനാ രോഗം, ഒന്ന് മാറി ഓരോ അസുഖങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് കാല് മുട്ടും നടു ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. ശനി കാലിൻ്റെ ആളാണെന്നാണ്. അപ്പോൾ കാലിനാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ സുഖത്തിനും സാമ്പത്തികം പുരോഗതിക്ക് തടസ്സവും കുറയും. സാമ്പത്തികം എത്ര രൂപ വരുമാനം ഉള്ള ഒരു ആളായിരുന്നാൽ എത്ര പൈസ കിട്ടിയാലും ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കും.
അപ്പൊ കടം തീരും മുമ്പേ തന്നെ അടുത്ത കടത്തിൽ ചെന്ന് പെടും. എന്നുവെച്ചാൽ ഒരു കടം തീരും മുമ്പേ ബാങ്കിൽ 5 ലക്ഷം രൂപ അടയ്ക്കാൻ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു 25 ലക്ഷം രൂപ ലോൺ തരാം, 5 ലക്ഷം രൂപ നമുക്ക് പഴയ ലോണ് ക്രോസ് ചെയ്തിട്ട് പുതിയ ലോണ് തരാം. അപ്പോൾ വീണ്ടും കടക്കാരനായിട്ട് ഒരാൾ കിട്ടുന്ന പൈസയൊക്കെ വാങ്ങിച്ച് എത്ര രൂപ കയ്യിൽ ഇരുന്നാലും ആ പൈസ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പറ്റില്ല. സ്ഥാനമാനം നമുക്ക് കിട്ടേണ്ടുന്ന അധികാര അവസരങ്ങൾ സ്ഥാനമാനങ്ങളൊക്കെ പോകും. രാഷ്ട്രീയക്കാരും തൊഴിലാളി മുതലാളി ആ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിലും സൂക്ഷിക്കും. ഒരു ബാങ്ക് മാനേജരാണെങ്കിലും ശരി, ജബ് ചെയ്യാൻ പോയാൽ അവിടെ ഉള്ളവർ ചത്ത ആ വിഷമം നമുക്ക് അനുഭവിക്കേണ്ടി വരും. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ശരി, അയാളുടെ ജോലിയുടെ ഭാഗമായിട്ട് ആരെങ്കിലും അറസ്റ്റ് ചെയ്താൽ അയാളുടെ ജോലി വരെ ചിലപ്പോൾ തെറിക്കും. അങ്ങനെ ആരെങ്കിലും അടിക്കുകയും ഇടിക്കുകയും ചെയ്താൽ അവർ വീണ് ചെത്തുക, നമ്മൾ കൊലപാതക കേസിൽ തന്നെ പ്രതിയാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെയ്യാത്ത കുറ്റങ്ങൾ നമ്മളെ മന്ദയിൽ വന്ന് നമ്മൾ വാലി പ്രതിയാവുകയും രക്ഷകൻ ശിക്ഷകനായിട്ട് മാറുകയും ഉപദ്രവശാലികളായ ആൾക്കാർ നമ്മളെ ചുറ്റിപ്പിടിച്ച് ഇല്ലാത്ത കേസുകളും അപവാദങ്ങളും നമ്മളെ മുന്നേ കെട്ടിവയ്ക്കുകയും ജനങ്ങളുടെ ഇടയിലും സമൂഹത്തിലും നമ്മളെ കരിവാരി തേക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പം അങ്ങനെ വലിയ ക്ഷമയും സ്നേഹവും ഭക്തിയുമായിട്ട് ജീവിക്കുന്ന ഒരാളിന് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ എന്തുകൊണ്ട് പറ്റണമെന്ന് തോന്നിച്ചു. അത് പറ്റണതല്ല, ഇങ്ങനെയുള്ള ദോഷങ്ങൾ പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സാമ്പത്തിടപാടുകളെല്ലാം വളരെ സൂക്ഷിക്കണം. വാഹനം ഓട്ടിച്ചില്ലെങ്കിലും വണ്ടി ഓട്ടിക്കണമെന്ന് ചൊവ്വേ നേരെ ഓട്ടിക്കാൻ പറയണം. കാരണം വാഹനം ഓട്ടിക്കാതെ എത്രയോ പേർക്ക് അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. വണ്ടി അപകടങ്ങൾ ഉണ്ടാകുക, കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുക, അതേപോലെ വീഴ്ചകൾ ഉണ്ടാകുക, ചെറിയ അസുഖങ്ങൾ വന്നാലും നമുക്ക് പെട്ടെന്ന് മാറുന്നില്ല, ഞാൻ എന്തോ വലിയ രോഗിയായിപ്പോയെന്ന് ടെൻഷൻ അടിക്കുക, നമുക്ക് കിട്ടുന്ന വച്ചു നീട്ടുന്ന അവസരങ്ങൾ നമുക്ക് പെട്ടെന്ന് പോയി സ്വീകരിക്കാൻ പറ്റാതെ നഷ്ടപ്പെട്ടു പോവുക, ആലോചിച്ച് തീരുമാനിക്കുന്ന കാര്യങ്ങൾ വേണോ വേണ്ടെന്ന് ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ അലസന്മാരായി പോവുക, അങ്ങനെ വലിയ കഴിവുകളും നേട്ടങ്ങളും കിട്ടാൻ ചാൻസ് ഉള്ളവർ പോലും എനിക്കൊന്നും വേണ്ട എന്ന് തോന്നി അലസന്മാരായിട്ട് പോകുന്ന നിമിത്തം വളരെ കാലം കൊണ്ട് നേടിയെടുത്ത സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടുന്ന സമയം, സ്ത്രീകളെ കൊണ്ടുള്ള പ്രയാസങ്ങളും അപവാദങ്ങളും സന്താനങ്ങളും ഭാര്യയും ഭർത്താവും ഒക്കെ കലഹിക്കുകയും വിരോധിക്കുകയും ചെയ്യുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ട് നമ്മുടെ സ്നേഹം മാത്രമാണ് ഇതിന് ഒറ്റമൂലിയായ മരുന്ന്. സ്നേഹം എല്ലാവരോടും സ്നേഹം കാണിക്കണം, വിരോധം ആരോടും കാണിക്കരുത്. പക്ഷെ നമ്മളോട് വിരോധം കാണിക്കുന്നവരോട് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് നമ്മളോട് വിരോധം ഉള്ളത് കൊണ്ട് അവർക്കൊരു സന്തോഷം കിട്ടണമെങ്കിൽ അവർ വിരോധിച്ചോട്ടും, നമ്മൾ വിരോധിക്കേണ്ട. അങ്ങനെ ഗണപതി പൂജയും ഭഗവതി പൂജയും ഈശ്വര പൂജയും ശത്രുധന്മാരുടെ പൂജയൊക്കെ ചെയ്യണം. കാലഭൈരവ ക്ഷേത്രത്തിൽ വന്ന് ഭൈരവ സ്വാമി അഭയം പ്രാപിച്ച കുറേ ശത്രു മൃത്യു ദോഷങ്ങളൊക്കെ മാറും. കാലഭൈരവൻ എന്ന് വെച്ചാൽ പഴയ മാന്ത്രികന്മാരുടെ ഉപാസന ദേവതകളാണ്. രാജ്യത്തെയും ജനങ്ങളെയും സ്വത്തുവകകളെയും സംരക്ഷിക്കാൻ വേണ്ടി പഴയ കാലത്ത് രാജാക്കന്മാർ ആനപ്പടയും കുതിരപ്പടയും വീരാളിയും പടയാളിയും വച്ചിരുന്നതുപോലെ നല്ല മാന്ത്രികന്മാരെയും കൊട്ടാരം ജ്യോതിഷന്മാരെയൊക്കെ വച്ചിട്ട്, അപ്പോൾ ആ മാന്ത്രികന്മാർ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പൂജിച്ചു പോന്നിരുന്ന പൗരാണികപരമായിട്ട് ശക്തി പ്രാപിച്ച് പൂജിച്ചിരുന്ന ആ ദേവതയാണ് കാലഭൈരവനൊക്കെ. ഞങ്ങളുടെ പാരമ്പര്യവും കുടുംബമൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അവിടെ കാലഭൈരവ സ്വാമിയുണ്ട്. അപ്പോൾ നിങ്ങൾ കിടന്ന് വിഷമിച്ച് ഊപ്പാട് വരുന്നതിനേക്കാൾ സമയം കിട്ടുമ്പോൾ ഒന്ന് കാലഭൈരവനൊന്ന് തൊഴുത് അമാവാസി പൂജ, കാലഭൈരവ ഹോമം, ഈ പൂജകളിലൊക്കെ പങ്കെടുത്ത ഒരുപാട് വിനകൾ മാറി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലും പരിസരത്തുമൊക്കെ കാലഭൈരവ സ്വാമിയുടെ പ്രതിഷ്ഠകളുണ്ട്. കാശി പോണവർ അവിടെ കൃത്യമായിട്ട് കാലഭൈരവനെ തൊഴുത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തിലുള്ളവരും നാട്ടിലുള്ളവരുമൊക്കെ നമ്മുടെ കാലഭൈരവനെ തൊഴുത, എല്ലാ വിനകൾക്കും സമാധാനം ഉണ്ടാവും. വലിയ ആപത്ത് അപകടങ്ങളൊക്കെ ഉണ്ടായാലും ആളിനും മുതലിനും ഒരു കുഴപ്പവും വരാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ പരിഹാരങ്ങളും പൂജകളും ഒക്കെ നമുക്ക് ചെയ്ത ഗുണമായിരിക്കും. പൂജകളും മന്ത്രങ്ങളും ജപങ്ങളും ഒക്കെ ചെയ്യുന്നത് നമുക്ക് നല്ലത് വേണം. സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുന്നതും നിസ്കരിക്കുന്നതുമൊക്കെ ദേവചൈതന്യം വർദ്ധിച്ച് വലിയ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതേപോലെ അമ്പലങ്ങളിലും ദൈവങ്ങളടുത്തുമൊക്കെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ അവരവരുടെ മതവും വിശ്വാസവും അനുസരിച്ച് ജപങ്ങളും തപങ്ങളും പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തി പോകുന്ന നമുക്ക് ഈ പറയുന്ന വിഷമതകൾ നിശേഷവുമായി സ്വസ്ഥത തീർച്ചയായിട്ട് കിട്ടും. നിങ്ങൾക്കും കുടുംബത്തിനും സന്താനത്തിനും
ഈ ഏഴ് രണ്ട് ശനിയുടെയും ലഗ്നത്തിലെ സർപ്പത്തിൻ്റെയും അതേപോലെ വേഴത്തിൻ്റെ മൂന്നിലെ മാറ്റത്തിൻ്റെയും ദുരിതങ്ങൾ വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും സൂക്ഷിക്കേണ്ടുന്നത് കുംഭമാസം, തുലാമാസം, ചിങ്ങമാസം. ഈ മാസങ്ങളിലൊക്കെ ഈ സൂര്യൻ നമുക്ക് അനിഷ്ടമായിട്ട് സഞ്ചരിക്കുന്ന കാലമാണ്. അപ്പോൾ പുതുവർഷം എന്ന് പറയുന്നത് നമുക്ക് ചിങ്ങമാസം മുതൽ അടുത്ത് വരുന്ന കർക്കിടക മാസം വരെയുള്ള കാലഘട്ടമാണ്. ഈ മാസങ്ങളിൽ നമ്മൾ വളരെയധികം എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി ചെയ്താൽ നമുക്ക് വലിയ വലിയ വിപത്തുക്കളെയും അപകടങ്ങളെയും ദോഷങ്ങളെയും നമ്മളെ വിധിയാണെന്ന് കരുതി അനുഭവിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നതിനേക്കാളും വിധിയെയും മതി കൊണ്ട് വല്ലതാണ് നമുക്ക് ദോഷമുള്ളതിനെ പ്രാർത്ഥന കൊണ്ട്, സ്നേഹം കൊണ്ട്, സൗഹൃദം കൊണ്ട്, ഒരുപാട് ക്ഷമയുണ്ട്, നമുക്ക് ഒരുപാട് വിനകളിൽ നിന്ന് മുക്തി പ്രാപിച്ച് രക്ഷ പ്രാപിച്ച് വരാൻ നമുക്ക് കഴിയും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് കാലഭൈരവ സ്വാമിയോടും ലോക രക്ഷകനും ഭക്തവത്സലനുമായ പത്മനാഭ സ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.